ഹലോ എവരി വൺ, വെൽക്കം ടു ലേഷം മീഡിയ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഞണ്ട് റോസ്റ്റ് കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈൽ അല്ലെങ്കിൽ ഷാപ്പിലെ സ്റ്റൈൽ എന്നൊക്കെ പറയാം. അതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അപ്പോഴേക്ക് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തോളൂട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇതൊന്ന് ക്ലീനാക്കി വരാം. അപ്പോൾ ഞണ്ട് നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം തീയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കൊന്നും വേണ്ട, അടിക്ക് പിടിക്കാതിരിക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുക്കാം. നമ്മുടെ ഞണ്ട് ഇതാ വെന്തിട്ടുണ്ട്. നമ്മൾ തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം. എന്നറിയാം മണ്ണിൻ്റെ പാത്രം വെച്ചിട്ട് ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതാണ് നമ്മൾ 4 പച്ചമുളക്, 4 വലിയ സവാള നൈസായിട്ട് അരിഞ്ഞത്, ഒരു കുറച്ച് കറിവേപ്പ് ഇതാ ഇതെല്ലാം കൂടി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അല്പം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ ആ 2 വലിയ തക്കാളി നൈസായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുന്നത് കൂടെ തന്നെ ഇതാ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഞാൻ കാശ്മീരി മുളകുപൊടി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എരിവിലേക്ക് നമ്മൾ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ എരിവിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത്. ഇത് നന്നായിട്ട് പേസ്റ്റായി വരേണ്ടതുണ്ട്. അതിനൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചേരം വേവിക്കണം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയുടെ പച്ചക്കൊത്ത് പോയി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചക്കൊത്ത് പോയി. ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കാം മസാലയൊക്കെ കൂട്ടിയിട്ട്. ഇതല്പം വെള്ളം ചേർത്ത് ഇളക്കിയിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കാം. ഇപ്പോൾ രണ്ട് കറിവേപ്പിലെ കണ്ടു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചേരം മൂടിച്ച് വേവിക്കാം. അപ്പോൾ ഇതാ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി ആയിരിക്കും കേട്ടോ. ഞാൻ ഏകദേശം ഈ കൺസിസ്റ്റൻസി തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. എനിക്കൂടെ ചപ്പാത്തിൻ്റെ കൂടെ കൂട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവസാനമായിട്ട് നമ്മൾ അല്പം പച്ചവെളിച്ചം തന്നെ ഇങ്ങനെ തൂക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതാ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ചും കൂടി ഡ്രൈ ആക്കുകയാണെങ്കിൽ ഏകദേശം ഷാപ്പിലൊക്കെ ഉള്ളതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങളത് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റവുമായിട്ട് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ.